സകൃതകൃതാവായ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാട്ടോ. കേരളത്തിന്റെ ചുമതലയുള്ള കേന്ദ്രത്തിലെ ബി ജെ പിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള പ്രകാശ് ആട്ടനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഭാരതത്തിന്റെ പെരുമാറിലൂടെ യശ്വന്ത് സഹായി നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിൽ എത്തിയിരിക്കുകയാണ്. പ്രിയ പെട്ടവരെ, വി പേഡ് ഫോർ മണി ഫോർ ദാറ്റ് ആൻഡ് നൗ വി ആർ ദ ഓദേഴ്സ്. മുമ്പ് ഇംഗ്ലീഷിൽ ഒരേ പ്രസംഗം, കേൾക്കുന്നവരൊക്കെ ഉറങ്ങി വീഴാൻ തുടങ്ങി. ലുക്കാ, അപ്പൊ തന്നെ പ്രകാശ് ആട്ട ഇടപെട്ട്, തർജ്ജമ ചെയ്യാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന്. ബി ജെ പിയിൽ അറിയപ്പെടുന്ന തർജ്ജമിസ്റ്റാണ് എസ് സുരേഷ് മൂപ്പര്. അപ്പൊ തന്നെ ഞാൻ റെഡിയാന്നും പറഞ്ഞിട്ട് വന്ന് അദ്ദേഹം ഇന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. മൂപ്പര് തർജ്ജമ വായന തുടങ്ങി. ആ സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. Your speech, no, translate only my speech. നീ എന്ത് തേങ്ങാടി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ പറഞ്ഞോന്നാ? ഞാൻ പറഞ്ഞ പറ എന്റെ പ്രസംഗം കേൾക്കാനല്ല ഞങ്ങളുടെ വെക്കുന്നത്. എന്താ ഉറക്കം വരുന്നു സുരേഷ്? നിങ്ങളോട് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. Actually, I can speak മലയാളം. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ. പ്രകാശാട്ടൻ ചോദിച്ച്, തർജ്ജം അറിയുന്ന ഒരാളും ഇല്ലടാ ഈ പാർട്ടിയിൽ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? അപ്പോഴാണ് ജോർജ് ആട്ട എണീറ്റ് വന്ന്. ജോർജ് ആട്ട തുടങ്ങിക്കോ. മൂപ്പര് തർജ്ജം ചെയ്യാൻ തുടങ്ങി ഫുൾ ഇംഗ്ലീഷ് തന്നെ. And my wife is an addict, she needs the treatment. My wife is an addict, she needs treatment. നിങ്ങളെന്തിനാണ് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യുന്നത്? നിങ്ങളെ മലയാളത്തിൽ തർജ്ജമ ചെയ്യാനല്ലേ വിളിച്ചേ. മൂപ്പർക്കും വലിയ പുടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അതെങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്ന ഇങ്ങനെ? ഇനി പറയുന്ന കേട്ടോ. അംബേദ്കർ ജി നമുക്കറിയാം മിസ്സിഹായ. അംബേദ്കർ മിസ്സിഹയാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഭാഗ്യം മെസ്സിയാന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി